നമസ്കാരം. അങ്ങനെ ഒടുവിൽ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഇല്ലാതാകുന്നു. കേരളത്തിൽ ഗ്രൂപ്പുകളുടെയും നേതാക്കന്മാരുടെയും അപ്രമാദിത്വം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഡി സി സി പുനഃസംഘടനയിലൂടെ ഹൈക്കമാൻഡും കെ സുധാകരനും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പട്ടികയ്ക്ക് സുധാകരൻ രൂപം നൽകിയത്. ഇനി ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും വീട്ടിൽ പോയി വിശ്രമിക്കാം. കെ പി സി സിയുടെ ഈ നീക്കത്തിന് ഹൈക്കമാൻഡും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. എന്നാൽ പുനഃസംഘടനാ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമോ എന്ന ആശങ്കയും ഒളിഞ്ഞും തെളിഞ്ഞും ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നു. വീണ്ടും ചർച്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകിയ ശേഷം കെ സുധാകരൻ ആരുമായും ഒരു കൂടിക്കാഴ്ചയും ഒരു കൂടിയാലോചനകളും നടത്താതെ ഡൽഹിയിൽ നിന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫ്ലൈറ്റിൽ കയറിയതിന് പിന്നാലെ പൊടുന്നനെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയെന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ പരാതി. ഈ പരാതി ഹൈക്കമാൻഡ് വരെ എത്തി. പക്ഷേ ഈ പരാതി പരിഗണിക്കില്ലെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ദുർബലപ്പെടുത്തുന്ന ഒരു നടപടികൾക്കും അനുവദിക്കത്തില്ലെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളുടെ പരാതികൾ അവഗണിച്ച് ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക ഓണത്തിന് മുൻപ് തന്നെ പുറത്തിറക്കാനാണ് അവരുടെ തീരുമാനം. ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിലും അവഗണിക്കപ്പെട്ടാൽ എ ഐ ഗ്രൂപ്പുകളുടെ പ്രസക്തി തന്നെ കേരളത്തിൽ ഇല്ലാതാകും. അതോടെ അവരുടെ കൊമ്പുകൾ ഒടിഞ്ഞ് പത്തികൾ മടക്കി മാളത്തിൽ ഒളിച്ചോളും. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ജില്ലകളിൽ പോലും അവർ നിർദ്ദേശിച്ചവരെ അവഗണിച്ചെന്നാണ് ലഭിക്കുന്ന സൂചന. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പുതിയ പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇത് ഗ്രൂപ്പ് നേതൃത്വങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പുതിയ സംസ്ഥാന നേതൃത്വവും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ചേർന്നുള്ള കൂറുമുന്നണി അനുവദിക്കില്ലെന്ന് ഗ്രൂപ്പ് നേതൃത്വങ്ങൾ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ആ മുന്നറിയിപ്പൊന്നും ആരും, അതായത് ഹൈക്കമാൻഡ് പോലും, മുഖവിലക്കെടുക്കുന്നില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയുമില്ല. കാരണം ഇവർക്കൊന്നും ആ പഴയ വീര്യത്തോടെ, പഴയ ആർജവത്തോടെ സജീവമായി നിൽക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അതേസമയം കെ കരുണാകരനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഹൈക്കമാൻഡ് പത്തി മടക്കി നട്ടല്ലു വളച്ച് കുനിഞ്ഞു നിന്നേനെ, അല്ലെങ്കിൽ നിർത്തിയനെ. ആംബിയറൊന്നും ഇവർക്കാർക്കുമില്ല, അതിനുള്ള ശേഷിയുമില്ല. നേരത്തെ ഒപ്പമുണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ ഇവരുടെ കൂടെയില്ല. ഉണ്ടായിരുന്നവരൊക്കെ സുധാകരനൊപ്പവും വി ഡി സതീശനൊപ്പവും കെ സി വേണുഗോപാലിനൊപ്പവും കൂടി. ഇവരെ അവഗണിച്ച് ഡി സി സി ലിസ്റ്റ് കൂടി പുറത്തു വന്നാൽ ഇപ്പോൾ കൂടെ ഉള്ളവരും പിന്നെ കാണില്ല. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിഴൽ പോലും സുധാകര സതീഷ് വേണുഗോപാൽ കൂറുമുന്നണിക്കൊപ്പമായിരിക്കും. ഒരു വ്യാഴവട്ടക്കാലം അരങ്ങ് തകർത്താടിയ ഈ നേതാക്കളുടെ ഗതിയെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മുകളിലിരുന്നൊരാൾ കാണുന്നുണ്ട്. വേറെ ആരുമല്ല, സാക്ഷാൽ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ചിരിക്കുകയായിരിക്കും, ചിരിക്കുകയല്ല പൊട്ടിച്ചിരിക്കുകയായിരിക്കും.